കനത്ത മഴയും കടൽക്ഷോഭവും തീരദേശവാസികളെ ചെറുതായൊന്നുമല്ല അലട്ടുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് വഞ്ചികളിൽ മീൻപിടുത്തമാവാമെങ്കിലും തിരികെ എത്തുമ്പോൾ കൂരയുണ്ടാകുമോ എന്ന ആശങ്കയ്ക്ക് മാത്രം അറുതിയില്ല. കോഴിക്കോട് കോന്നാട് ബീച്ചിലെ 60 കുടുംബങ്ങളുടെ ദുരിതം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. ഒരു സഹായവും ഇല്ല, ഒന്നും ഇതുവരെക്കായിട്ട് ഉണ്ടായിട്ടില്ല. ഒരു വശത്ത് കടൽക്ഷോഭം വരുത്തി വെക്കുന്ന തീരാ ദുരിതം, മറുവശത്താകട്ടെ ട്രോളിംഗ് നിരോധനത്തിന്റെ വറുതിക്കാലവും, ആകെ പ്രതിസന്ധിയിലാണ് കടലോരവാസികൾ. തീരദേശമല്ലേ, മഴ കനത്താൽ കടൽക്ഷോഭം പതിവുള്ളതല്ലേ? തീരത്തെ കാഴ്ചകൾ തേടിയെത്തുന്നവർക്ക് എളുപ്പം പറഞ്ഞൊഴിയാം. എന്നാൽ ഉയർന്നു പൊങ്ങി കരയിലേക്ക് കുതിച്ചെത്തുന്ന രാക്ഷസത്തിരകൾ സമ്മാനിക്കുന്നത് ഉറക്കമില്ലാത്ത രാവുകളാണ്. പിന്നെ ഇവിടെയൊക്കെ വെള്ളമാണ്, ചുറ്റും വെള്ളമാണ്. പിന്നെ അങ്ങനെ വീടിങ്ങനെ എന്താ പറയുക, തേരങ്ങനെ വരുമ്പോൾ വീടെങ്ങനെ ഇളങ്ങി, പഴയ വീടാണ്, എപ്പോഴാ വീഴുക എന്നുള്ളൊരു ഭയത്തിലാണ്. കുഞ്ഞുകൂരകളിലെ കിടക്കയും കട്ടിലുമെല്ലാം എന്നോ വെള്ളത്തിലായി. സുപ്രധാന രേഖകൾ ഉൾപ്പെടെ വെള്ളമിറങ്ങുമ്പോൾ തേടി പിടിക്കണം. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഭീതിയിലാണ് തീരദേശ ജനത. അശാസ്ത്രീയ പുലിമുട്ട് നിർമ്മാണം ഒരു മേഖലയിലെ തീരമാകെ കടലെടുക്കുന്നതിലേക്ക് എത്തിച്ചു. ദൂരക്ക് പോയാൽ ബുദ്ധിമുട്ടാണ്. കൊച്ചയ്ക്ക് 3 ഇവിടെ എത്തണം, രാത്രി ആകും പണിയെങ്കിൽ അവിടെ എത്തണമെങ്കിൽ പിന്നെ അവിടെ കിടക്കാനുള്ള സ്ഥലം സമയമില്ല. വീടൊഴിയാൻ സന്നദ്ധമാണ് ഇവരിൽ ഭൂരിപക്ഷവും. സർക്കാർ നൽകുന്ന സഹായം പര്യാപ്തമല്ല. ഒരു സഹായവും ഇല്ല, ഒന്നും ഇതുവരെക്കായിട്ട് ഉണ്ടായിട്ടില്ല. ഇവിടാണെങ്കിൽ ഒരു 10-50 വീട് ഈ ഏരിയയിലുണ്ട്. ഒരു 10 റുപ്യ ഒരു തരാന്ന് പറയാം. ആ 10 നമ്മൾ എന്താക്കാനാ? ഞങ്ങൾ പറയുന്നത് നമ്മൾ കൈമിന് ഒരു 20,000 തന്നാണ്. 20 തരാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. കടലിനോട് മല്ലിട്ട് ഉപജീവനം തേടുന്നവർക്ക് തീരം വിട്ടേറെ മാറി നിൽക്കാനുമാകില്ല. കടൽ പ്രക്ഷുബ്ധമാണ് ഇവരുടെ മനസ്സും. ശാശ്വതമായ പരിഹാരം സാധ്യമാണോ അല്ലെന്ന ഉത്തരമാണ് കഴിഞ്ഞ കാല അനുഭവങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എങ്കിലും സാധാരണക്കാരിൽ സാധാരണക്കാരായവർ അധിവസിക്കുന്ന ഇത്തരം തീരങ്ങളിലേക്ക് എന്നാവും സർക്കാർ സംവിധാനങ്ങൾ ആഴത്തിൽ ഇടപെടൽ നടത്തുക. വഞ്ചിയേറി ഉപജീവന മാർഗം കണ്ടെത്തിയാൽ മാത്രം പോരാ, തിരികെ എത്തുമ്പോൾ കയറിക്കിടക്കാൻ ഒരു കൂരയുണ്ടോ എന്നുള്ള ആധി മാത്രമാണ് ഓരോ മത്സ്യത്തൊഴിലാളിയെയും കാത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ തന്നെയാണ് വരുന്ന 2 കൂടി തള്ളി നീക്കേണ്ടതും. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.